ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ഹാൻഡ് വാഷ് ആണ്. സിമ്പിൾ ആയിട്ട് ഹാൻഡ് വാഷ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കണേ നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ ഈ ചാനലിന്റെ പേര് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞു സിമ്പിൾ ക്രിയേഷൻസ് എന്നായിരുന്നു പേര്. എല്ലാവരും പറഞ്ഞു സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ചാനൽ പാടാണ്, സിമ്പിൾ ക്രിയേഷൻസ് എന്ന് ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പേര് മാറ്റിയിട്ടുണ്ട്, സിമ്പിളി അവർ ക്രിയേഷൻസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ക്യൂട്ടിയുടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്, ലാവെൻഡർ ബ്ലൂം ആണ് കേട്ടോ. ഇത് 100 ഗ്രാമിന്റെ ഒരു സോപ്പാണ്. ഈ സോപ്പ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് എടുത്താൽ മതിയാകും. എല്ലാവരും പല പല സോപ്പായിരിക്കും ഉപയോഗിക്കുന്നത്, നമ്മൾ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നൈഫ് വെച്ച് അരിയുന്നത്. ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇതുപോലെ നേരിതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോ ഇവിടെ ഇത് എല്ലാം നേരിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പൊ ഇവിടെ പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുണ്ട്, കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നീര് കളഞ്ഞു വെച്ച നാരങ്ങയുടെ തോല് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക. പച്ച ചെറുനാരങ്ങ എടുത്താൽ നല്ല സ്മെൽ. ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്, 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. നാരങ്ങയുടെ തരികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ സോപ്പ് ഇട്ടുകൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിനായിട്ട് വേണ്ടത് 2 ലിറ്റർ വെള്ളമാണ്. ഞങ്ങൾ ഇവിടെ ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലിൽ ആണ് ഒഴിക്കുന്നത്. 100 ഗ്രാമിന്റെ ഒരു സോപ്പിനാണ് ഇവിടെ 2 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ആവശ്യത്തിന് അലുത്ത് വന്നിട്ടുണ്ട്, കുറച്ചുകൂടി അലിയാനുണ്ട്. ഇതിപ്പോ ആവശ്യത്തിനൊക്കെ അലുത്ത് വന്നിട്ടുണ്ട്. ഇനി 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് അത് തിളച്ചു വരുമ്പോൾ ഇത് ഒഴിച്ചുകൊടുക്കാം. ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം സോപ്പിന്റെ കൂട്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് റോസ് വാട്ടർ ആണ്. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയേ ഉള്ളൂ. 1 ടീസ്പൂണാണ് റോസ് വാട്ടർ ഇടേണ്ടത്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇതും എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 18 രൂപയേ ഉള്ളൂ. ഇതും 1 ടീസ്പൂണാണ് വേണ്ടത്. ഗ്ലിസറിൻ ഇട്ടാൽ നല്ല സിൽക്കിനെസ് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി ഇത് ഇളക്കി ഒതുക്കിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് 10-12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്കിൻ ബ്യൂട്ടി ടിപ്പാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഇനി 1 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കയ്യിലോ കാലിലോ ഒക്കെ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സോഫ്റ്റ് ആകാനും സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ്. സ്കിൻ നന്നായിട്ട് വെളുക്കേണ്ടതാണ് നല്ലത്. ും
വേവിച്ചിരുന്നതിന് ശേഷം ഇത് വെറുതെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളെ. ഇപ്പോ 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നൈറ്റിലാണ് ഇത് വെച്ചത്. ഇപ്പൊ രാവിലെ ഇപ്പോഴാ സമയം കിട്ടിയത്. ഇപ്പൊ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. രാത്രി 8 മണിക്കാണ് വെച്ചത്. ഇതിപ്പോ ഒരു ജെല്ലി രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ജെല്ലി രൂപത്തിലായിട്ടുണ്ട്. ഗ്ലിസറിനൊക്കെ ഇട്ടത് കൊണ്ട് നല്ല സിൽക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കാം. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ടിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും കൈ കഴുകേണ്ടി വരും. അപ്പൊ ഇതില് ഗ്ലിസറിനും റോസ് വാട്ടറും ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടത് കൊണ്ടിട്ട് നമ്മുടെ കൈ ഇത് കഴുകുമ്പോൾ ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഗ്ലിസറിന് ഇട്ടത് കൊണ്ട് ഹാൻഡ് വാഷ് നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹാൻഡ് വാഷിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലേക്ക് മാറ്റാം. അപ്പൊ ഇതിവിടെ ബോട്ടിലൊക്കെ നിറച്ചിട്ടുണ്ട്. 2 500 ml ഹാൻഡ് വാഷിന്റെ ബോട്ടിലും പിന്നെ 1 ലിറ്ററിന്റെ സാധാരണ ഒരു കുപ്പിയിലും പിന്നെ ഒരു പകുതി 1 ലിറ്ററിന്റെ ബോട്ടിലും നിറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്റെ അന്നെ നിശാല് കഴുകി കാണിച്ചു കേട്ടോ. ഞാനും ഇഷാലും എന്റെ ആന്റിയും കൂടിയിട്ടാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളെന്ന് പറയുന്നത് വീഡിയോസിന്റെ ഇടയ്ക്ക് കൂടി. നമ്മുടെ ഹാൻഡ് വാഷിന് നല്ല പദ്ധതിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ, പിന്നെ ഇതൊന്നിട്ട് ലൈക്ക് ചെയ്ത് നോക്കണേ.